അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിക്ക് വേണ്ടി ഒരു കിലോ ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം അരമണിക്കൂറ് നേരത്തേക്ക് മൂടി വെക്കാം ഈ കറിക്ക് വേണ്ടി തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിനു വേണ്ടി അരമുറി ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഓയിലൊന്നും ഒഴിക്കാതെ ചെറുതായിട്ട് ഡ്രൈ ആക്കി എടുക്കാം തേങ്ങ ഇപ്പോൾ ചെറുതായിട്ട് കളറ് ചേഞ്ചായി വരുന്നുണ്ട് ഈ ഒരു പാകമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം അതിനു വേണ്ടി കറി ഉണ്ടാക്കാൻ പാകത്തിനുള്ള വലിയൊരു പാൻ എടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ രണ്ട് സവാള നീളത്തിലായി ചേർക്കാം പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസാക്കി ചേർക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർക്കാം കുറച്ച് വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റി എടുക്കുക സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഞണ്ട് ചേർക്കാം നാല് ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞ് ചേർക്കാം വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതിയാവും പിന്നെ ഞണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം ഇടക്കിടക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം ഞണ്ട് വേവുമ്പോഴേക്കും നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം വറുത്ത് വെച്ച തേങ്ങ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കാല ടീസ്പൂണ് മഞ്ഞൾ പൊടിയും തേങ്ങ അരയാൻ പാകത്തിന് വെള്ളവ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഞണ്ട് വന്തോ എന്ന് നോക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞണ്ട് വേവിക്കേണ്ടത് ഇപ്പം ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറി എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി കറിക്ക് വറവിടാൻ വേണ്ടി ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ വറവിടാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു സവാള എൻ്റെ പകുതി ചോപ്പ് ചെയ്ത് ചേർക്കാം സവാള ഇളം ബ്രൗൺ കളർ ആവുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ മൂന്ന് പച്ചമുളക് ചേർക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇത് ഞണ്ട് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്